ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനൂട്ടയത്ത് വാഴുന്ന ബന്ധുനി പുണ്യവാനി സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ. ദൈവമക്കളെ, നോമ്പിൻ്റെ ദിനങ്ങളിലൂടെയുള്ള അനുഗ്രഹ യാത്രയിൽ തീർത്ഥാടനത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന ധ്യാന വിഷയം സംഖ്യാപുസ്തകം 21-ാം അധ്യായമാണ്. നോയമ്പ് തുടങ്ങിയതേ ഉള്ളൂ, പ്രലോഭനങ്ങളുടെ എണ്ണം കൂടുന്നത് പോലെയൊക്കെ തോന്നുന്നില്ലേ? കൂട്ടുകാർ വിരുന്നിന് വിളിക്കുന്നുണ്ട്, അവിടെയൊന്ന് പോകണമെന്ന് തോന്നുന്നുണ്ട്, ആ സിനിമയൊന്ന് കാണണമെന്നുണ്ട്, അല്ലെങ്കിൽ അറിയാതൊന്ന് കോപിച്ചു പോയി, ചില തെറ്റുകളൊക്കെ ചെയ്തു പോയി, നോയമ്പ് ആരംഭിച്ച് എല്ലാം പോയി പൊട്ടി, നോയമ്പ് പൊട്ടി, ആ ഇനിയിപ്പോൾ അടുത്ത കൊല്ലം. ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് നമ്മളോട് എന്തോ പറയുവാനുണ്ട്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനം, അവർ ദൈവത്തെ വെല്ലുവിളിക്കുക, ദൈവത്തെ ചോദ്യം ചെയ്യുക. തിരുവചനത്തിൽ നമ്മൾ കാണുന്നു 21-ാം അധ്യായം സംഖ്യാപുസ്തകത്തിൽ അഗ്നേയ സർപ്പങ്ങൾ ഇറങ്ങുക. ദൈവമക്കളെ, ഒരു പ്രലോഭനത്തിന് ഉള്ള സാധ്യത എന്തെന്നറിയോ? നിന്നെ കൊല്ലുവാനുള്ള സാധ്യതയുണ്ട്. ഒരു സർപ്പത്തിൻ്റെ അധികാരം ഒരു പ്രലോഭനത്തിനുണ്ട്, ഒരു സർപ്പത്തിൻ്റെ ശക്തി ഒരു പ്രലോഭനത്തിനുണ്ട്. പ്രലോഭനങ്ങളെ തലയോടി ജീവിക്കാമെന്ന് വിചാരിക്കല്ലേ? പ്രലോഭനങ്ങളെ അടുത്തു നിർത്തി ജീവിക്കാമെന്ന് വിചാരിക്കല്ലേ? പണ്ടേതോ ധ്യാനഗുരു പറഞ്ഞൊരു വാക്ക് പണ്ടു പറഞ്ഞതാ, ഇപ്പോഴും മനസ്സിൽ വരാറുണ്ട്. പൊട്ടക്കിണറ്റിൻ്റെ മുകളിൽ കൂടെ നടന്നാൽ വീഴത്തില്ല എന്ന് വിചാരിക്കല്ലേ? ഒരു നിമിഷം നീ ആ പൊട്ടക്കിണറ്റിലേക്ക് വീഴുന്നൊരു അനുഭവം ഉണ്ടാവും. ദൈവവൈദലേ, ഇതാ പ്രലോഭനങ്ങളെ നീ താലോലിക്കും തോറും നിൻ്റെ ജീവിതത്തിലേക്ക് മരണമെടുത്തുകൊണ്ടിരിക്കുക. സംഖ്യാപുസ്തകത്തിൽ നമ്മൾ കാണുന്ന കാഴ്ച അതല്ലേ? ജനം ഇതാ പാപത്തിലേക്ക്, ദൈവനിഷേധത്തിലേക്ക് പോകുമ്പോൾ അഗ്നേയ സർപ്പത്തിൻ്റെ ദംശനമേൽക്കുകയാണ്. ഇതാ മോശപ്രവാചകൻ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവമക്കളെ, ഈ നോമ്പിൻ്റെ നാളുകളിൽ വീഴ്ച വന്നെങ്കിൽ, അല്ല ജീവിതത്തിൽ എന്ന് വീഴ്ച വന്നാലും, ദൈവമക്കളെ, ദൈവത്തിന് മാത്രം തരാവുന്നൊരു വാഗ്ദാനമാണ് പാപമോചനം. നീ നിലവിളിച്ച് അപേക്ഷിക്കുന്ന സമയത്ത്, നീ കുമ്പസാരിക്കുന്ന സമയത്ത്, നീ ഏത് പാപം എത്ര വലുതായിക്കൊള്ളട്ടെ, കഠിന കുറ്റബോധത്തിൽ ജീവിക്കുന്ന അനേകം മക്കൾ ഏതോ ഒരു പാപം ചെയ്തു, ആ പാപത്തിൻ്റെ ഭാരം ചുമന്ന് നടക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ട്. അല്ലെ, കുറ്റബോധം, അന്നങ്ങനെ ചെയ്യേണ്ടായിരുന്നു. ജീവിതകാലം മുഴുവൻ നരകിക്കുന്ന കുറച്ച് മനുഷ്യരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് ജീവിതത്തിൽ. ദൈവമക്കളെ, ഈ നോയമ്പ് കർത്താവ് നിനക്ക് തരുന്ന വലിയ വാഗ്ദാനം ഇതാണ്. അവിടുന്ന് ഈ മരുഭൂമി യാത്രയിൽ അവിടുന്ന് ക്ഷമിക്കുന്ന ദൈവം, അവിടുന്ന് ക്ഷമാശീലനാണ്. കർത്താവ് പറഞ്ഞു, ഇതാ നീ ഒരു പിത്തള സർപ്പത്തെ ഉയർത്തി, ഒരു കമ്പിന്മേൽ പിത്തള സർപ്പത്തെ ഉയർത്തി വെക്കുക, അതിനെ നോക്കുന്നവർ രക്ഷപ്പെടും. ദൈവ പൈതലെ, നിന്റെ മുറിവ് എത്ര വലുതായിക്കൊള്ളട്ടെ, നിന്റെ ദുഃഖം എത്ര ആഴമുള്ളതായിക്കൊള്ളട്ടെ, നിന്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ച എത്ര വലുതായിക്കൊള്ളട്ടെ, ആ വീഴ്ചയിലേക്കും ആ നൊമ്പരത്തിലേക്കും ആ പാപത്തിലേക്കും കടന്നു വരാൻ നിന്റെ ദൈവത്തിന് കഴിയും. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ പറയുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ ഇതാ മനുഷ്യപുത്രനും ഉയർത്തപ്പെടണം. ആര് മനുഷ്യപുത്രനിലേക്ക് നോക്കുന്നുവോ അവരൊക്കെ രക്ഷയുടെ ജീവൻ്റെ അനുഭവത്തിലേക്ക് വരും. നിന്റെ ദുഃഖത്തിനുള്ള ഉത്തരമാണ്, നിന്റെ വേദനയ്ക്കുള്ള ഉത്തരമാണ്, നിന്റെ പാപങ്ങൾക്കുള്ള ഉത്തരമാണ്, നിന്റെ പ്രലോഭനങ്ങൾക്ക് ഉത്തരമാണ് കാൽവരിയിലെ കുരിശിലുള്ള ഈ ക്രിസ്തു. നീ കണ്ണുകൾ ഉയർത്തുമ്പോൾ എത്ര വലിയ പ്രലോഭനമായിക്കൊള്ളട്ടെ, ആ പ്രലോഭനം ഒരു മഞ്ഞ് പോലെ അപ്രത്യക്ഷമാകുന്ന അനുഭവം. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ ദിവസത്തിൽ, ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ആഗ്രഹിക്കുക ദൈവത്തിൻ്റെ ഒരു വലിയ കാരുണ്യം കിട്ടാനായിട്ട്. പാപത്തിൻ്റെ താഴ്വരയിൽ നിൽക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ഉയർത്തിയിരിക്കുന്ന വിജയക്കൊടിയാണ് കർത്താവിൻ്റെ കുരിശ്.
എത്ര വലിയ പ്രലോഭനമോ എത്ര വലിയ തെറ്റോ ആയിക്കൊള്ളട്ടെ, നിന്റെ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഇടപെടുക. ഓ ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ആഴമേറിയ ദൈവസ്നേഹാനുഭവം നൽകണമേ, ആഴമേറിയ മാനസാന്തര ചിന്ത നൽകണമേ കർത്താവേ. ക്ഷമിക്കുന്ന കർത്താവിനെ കണ്ടുമുട്ടാനുള്ള വരം നൽകണമേ. ഉയർത്തിയ കുരിശിലേക്ക് കണ്ണുകൾ ഉയർത്തി ജീവിതം ബലപ്പെടുത്താൻ ഈ മക്കളെ പഠിപ്പിക്കണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, മഹാരോഗങ്ങൾ, ഡോക്ടർമാർ ഉപേക്ഷിച്ച അവസ്ഥകൾ, മരണകരമായ അവസ്ഥകൾ. ഓ കർത്താവേ, യുവതി യുവാക്കന്മാർ ജീവിതത്തിൽ വല്ലാതെ തളർന്നു പോയവർ, തകർന്നു പോയവർ, പരാജയപ്പെട്ടു പോയവർ, അങ്ങയുടെ വിശുദ്ധകരം ഈ നിമിഷം ഈ മക്കളുടെ മേലെ ഉയർത്തിപ്പിടിക്കണമേ. ആരൊക്കെ അഭിഷേകത്തിനും അനുഗ്രഹത്തിനുമായി ഈ സമയത്ത് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുന്നുവോ, ആ മക്കൾ ഏതു കാര്യം ആഗ്രഹിക്കുന്നു ആ കാര്യത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഒഴുകട്ടെ. ഈ വെള്ളിയാഴ്ച ദിവസം ഈ മക്കളുടെ മേൽ വിശുദ്ധ കുരിശിൻ്റെ അത്ഭുത ശക്തി പ്രസരിക്കട്ടെ. രോഗികൾ സുഖപ്പെടട്ടെ, ദുഃഖങ്ങൾ നീങ്ങിപ്പോകട്ടെ, നിരാശകൾ അകന്നു പോകട്ടെ, പരാജയങ്ങൾ നീങ്ങിപ്പോകട്ടെ, തളർന്നു പോയവർ എഴുന്നേറ്റ് നടക്കട്ടെ, പരാജയപ്പെട്ടവർ വിജയിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൈകണ്ണീട്ടി ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കും.